ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. യുഎഇയിൽ മറ്റൊരാളുടെ അനുവാദമില്ലാതെ ഫോട്ടോയോ വീഡിയോയോ എടുത്താൽ തടവും പിഴയും നേരിടേണ്ടി വരുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. യുഎഇയുടെ സൈബർ നിയമങ്ങൾ, പ്രസിദ്ധീകരണ നിയമം, യുഎഇ പീനൽ കോഡ്, പകർപ്പാവകാശ നിയമം എന്നിവ പ്രകാരം അനുവാദം തേടാതെയോ അവരുടെ പ്രശസ്തിക്ക് കോട്ടം വരുത്തുക എന്ന ഉദ്ദേശത്തോടെയോ ആളുകളുടെ ഫോട്ടോ എടുക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്താൽ ഒരു വ്യക്തിക്ക് കുറഞ്ഞത് 6 മാസത്തെ തടവും 1.5 ലക്ഷം ദിർഹത്തിൽ കുറയാത്തതും 5 ലക്ഷം ദിർഹത്തിൽ കൂടാത്തതുമായ അതേ ശിക്ഷ ലഭിക്കും. യുഎഇയിൽ മറ്റുള്ളവരെ ഓൺലൈനിലൂടെ അപകീർത്തിപ്പെടുത്തിയാൽ 5 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തുമെന്ന് യുഎഇ പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകി. ഓൺലൈനിൽ അപകീർത്തിപ്പെടുത്തുകയോ അസഭ്യം പറയുകയോ ചെയ്യുന്നത് യുഎഇയിൽ ശിക്ഷാർഹമായ കുറ്റങ്ങളാണ്. കൂടാതെ കുറ്റവാളികൾക്കെതിരെ പിഴയായി 0.5 ലക്ഷം ദിർഹം വരെ പിഴയായി ചുമത്തിയേക്കും. ചില കുറ്റവാളികളെ ജയിലിലടക്കാൻ പോലും കഴിയുമെന്നും പറഞ്ഞു. ഷാർജയിലെ ഷെയ്ഖ് അബ്ദുൽ കരീം അൽ ബക്രി സ്ക്വയർ മുതൽ റാഷിദ് ബിൻ മുഹമ്മദ് ബിൻ ഖാദിം സ്ക്വയർ വരെയുള്ള ഷെയ്ഖ് സുൽത്താൻ ബിൻ സഗർ അൽ ഖാസിമി സ്ട്രീറ്റ് 3 ആഴ്ചത്തേക്ക് അടച്ചിടുമെന്ന് ഷാർജ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. അറ്റകുറ്റപ്പണികൾക്ക് ഈ മാസം 21 മുതൽ ഓഗസ്റ്റ് 10 വരെയാണ് സ്ട്രീറ്റ് അടച്ചിടുക. വാഹനയാത്രക്കാർ പകരം റൂട്ടുകൾ ഉപയോഗിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ഒമാനിൽ ജൂലൈ 31 ഞായറാഴ്ച മുഹറം പൊതു അവധിയായിരിക്കുമെന്ന് അറിയിച്ചു. സർക്കാർ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് അന്നേ ദിവസം അവധിയായിരിക്കുമെന്ന് ഒമാൻ തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ബഹ്റൈനിൽ വ്യാജ എഞ്ചിനീയറിംഗ് ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജോലി ചെയ്യാനുള്ള ലൈസൻസ് സമ്പാദിച്ച 2 പേർക്കെതിരെ നടപടി സ്വീകരിച്ചു. 38 വയസ്സുകാരനായ സ്വദേശിക്കും 46 വയസ്സുകാരനായ പ്രവാസിക്കും എതിരെയാണ് ബഹ്റൈൻ ലോവൽ ക്രിമിനൽ കോടതിയിൽ നടപടി തുടങ്ങിയത്. കുറ്റാരോപിതനായ പ്രവാസി ഒളിവിലാണ്. പ്രതികൾ വ്യാജവിരുദ്ധ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തെന്നും ലൈസൻസിംഗ് രേഖകൾ കൃത്രിമമായി നിർമ്മിച്ചു എന്നും രേഖകൾ വ്യക്തമാക്കുന്നു. ഒപ്പം ബഹ്റൈനിൽ എഞ്ചിനീയർമാർക്ക് ജോലി ചെയ്യാൻ അംഗീകാരം നൽകുന്ന കൗൺസിലിൽ വ്യാജരേഖകൾ നൽകി തെറ്റിദ്ധരിപ്പിച്ച് ലൈസൻസ് നേടിയതിനും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിസ് എയർ അബുദാബി കുവൈറ്റിലേക്ക് 99 ദിർഹത്തിന് പ്രതിദിന ഫ്ലൈറ്റുകൾ ആരംഭിക്കുന്നു. അബുദാബിയിൽ നിന്നും കുവൈറ്റിലേക്കും മാലദ്വീപിലേക്കും 2 പുതിയ റൂട്ടുകൾ ആരംഭിക്കുമെന്നും വിസ് എയർ അബുദാബി അറിയിച്ചു. കുവൈറ്റിൽ 99 ദിർഹം മുതലും മാലദ്വീപിന് 319 ദിർഹം മുതലുമാണ് നിരക്ക്. ഒക്ടോബർ മുതൽ വിസ് എയർ അബുദാബിയിൽ നിന്നും മാലദ്വീപിലെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളായ മാലയിലേക്ക് ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ ആഴ്ചയിൽ 4 തവണ വിമാന സർവീസ് നടത്തും. ടിക്കറ്റുകൾ ഇപ്പോൾ എയർലൈനിൻ്റെ മൊബൈൽ ആപ്പിൽ നിന്നോ വിസ് എയർ .com നിന്നോ ബുക്ക് ചെയ്യാവുന്നതാണ്. എയർ അറേബ്യ വിമാന കമ്പനി കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും അബുദാബിയിലേക്ക് അധിക സർവീസ് ആരംഭിച്ചു. ആഴ്ചയിൽ 3 സർവീസുകളാണ് പുതുതായി തുടങ്ങിയത്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ് സർവീസ്. 174 പേർക്ക് യാത്ര ചെയ്യാവുന്ന വിമാനം രാത്രി 12:10 പുറപ്പെടുന്ന രീതിയിലാണ്. അബുദാബിയിൽ നിന്നും കരിപ്പൂരിലെത്തിയ വിമാനം ഇന്നലെ 12:15 35 യാത്രക്കാരുമായി അബുദാബിയിലേക്ക് പുറപ്പെട്ടു. ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസുകളുണ്ടാകും. ഇതിനു പുറമെയാണ് പുതിയ സർവീസുകൾ. ഇതോടെ എയർ അറേബ്യ കരിപ്പൂരിൽ നിന്നും അബുദാബിയിലേക്ക് നടത്തുന്ന സർവീസുകളുടെ എണ്ണം 10 ആകും. ഷാർജയിലേക്കും എയർ അറേബ്യ എല്ലാ ദിവസവും സർവീസ് നടത്തുന്നുണ്ട്. വിദേശത്തുള്ളവർക്ക് ഇനി മുതൽ ബഹ്റൈനിലെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാം. വിദേശത്തുള്ള ബഹ്റൈനികൾക്കും ഇവിടെ മുമ്പ് ജോലി ചെയ്ത GCC പൗരന്മാർക്കും മറ്റ് വിദേശികൾക്കും ഈ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ബഹ്റൈൻ .bh എന്ന നാഷണൽ ഇ ഗവൺമെന്റ് പോർട്ടലിലാണ് പുതിയ ഇലക്ട്രോണിക് സേവനം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ ക്രിമിനൽ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ഇൻഫർമേഷൻ ആൻഡ് ഇ ഗവൺമെന്റ് അതോറിറ്റിയുമായി സഹകരിച്ചാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. അപേക്ഷയുടെ തൽസ്ഥിതി അറിയാനും സർട്ടിഫിക്കറ്റിന്റെ സാധുത പരിശോധിക്കാനും പോർട്ടൽ വഴി സാധിക്കും. ബഹ്റൈനിൽ താമസിച്ചിരുന്ന കാലത്തെ തിരിച്ചറിയൽ കാർഡ് നമ്പർ സഹിതം വേണം അപേക്ഷ സമർപ്പിക്കാൻ. ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും കൂപ്പുകുത്തിയതോടെ ഗൾഫ് കറൻസികളുടെ വിനിമയ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ. ആദ്യമായി $1 $80 എന്ന നിലയിലേക്ക് മൂല്യം ഇടിഞ്ഞതോടെയാണിത്. ഉയരുന്ന ക്രൂഡ് ഓയിൽ വിലയും ഡോളറിന്റെ മൂല്യവും രൂപയെ കൂടുതൽ തളർത്തുകയാണ്.
രൂപയുടെ മൂല്യമിടിഞ്ഞതോടെ ഒരു UAE ദിർഹമിന് 21.77 രൂപ എന്ന നിലയിലേക്ക് വിനിമയ നിരക്ക് ഉയർന്നു. സൗദി റിയാൽ 21.28 രൂപ എന്ന നിലയിലേക്കും ഖത്തർ റിയാൽ 21.97 രൂപയിലേക്കും എത്തി. ഒമാനി റിയാൽ 207.73 രൂപയായി. ഏറ്റവും ഉയർന്ന മൂല്യമുള്ള ഖുവൈത്ത് ദിനാർ 259.91 രൂപയിലേക്ക് എത്തി. റിസർവ് ബാങ്കിന്റെ ഇടപെടൽ ശക്തമായില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും രൂപയുടെ മൂല്യം താഴേക്ക് പോകുമെന്നാണ് സൂചന. ഭിന്നശേഷിക്കാരുടെ സഹായ ഉപകരണങ്ങൾ ലഗേജിന്റെ ഭാരത്തിൽ കണക്കാക്കാതെ സൗജന്യമായി കൊണ്ടുപോകാൻ എല്ലാ വിമാന കമ്പനികൾക്കും ബാധ്യതയുണ്ടെന്ന് സൗദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ അറിയിച്ചു. ഉപഭോക്തൃ അവകാശങ്ങൾക്കായുള്ള നിയമാവലി അനുസരിച്ച് ലഗേജ് തൂക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഭിന്നശേഷിക്കാരുടെ ഉപകരണങ്ങൾ കണക്കാക്കാൻ പാടില്ല. വിഭിന്നശേഷിക്കാരനായ യാത്രക്കാരന്റെ ഉപകരണങ്ങൾ ശേഖരിക്കാനും വിമാനത്തിന്റെ വാതിൽക്കൽ എത്തിക്കാനും കമ്പനികൾക്ക് ബാധ്യതയുണ്ട്. ഇത് ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളിൽ ഒന്നാണെന്നും CPA വ്യക്തമാക്കി. യാത്രക്കാരുടെ ബാഗേജ് വൈകുന്ന സാഹചര്യത്തിൽ വിമാന കമ്പനികൾ നൽകേണ്ട നഷ്ടപരിഹാരം സംബന്ധിച്ചും CPA നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. സൗദി അറേബ്യയിലെ 3 എയർപോർട്ടുകളിലെ എയർപോർട്ട് ഫീസ് 35% വരെ കുറയ്ക്കാൻ സൗദി സിവിൽ ഏവിയേഷൻ ഒരുങ്ങുന്നു. ലോകത്തെ ഏറ്റവും വലിയ എയർപോർട്ടുകൾ നിലകൊള്ളുന്ന സൗദിയിൽ ആഗോളതലത്തിലെ മത്സരങ്ങളെ നേരിടുന്നതിൻ്റെ ഭാഗമായാണ് ഈ നീക്കം. ഈ വർഷം തന്നെ ജിദ്ദ, ദമാം, റിയാദ് എയർപോർട്ടുകളിൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്ന് സിവിൽ ഏവിയേഷൻ വ്യക്തമാക്കുന്നു. എയർപോർട്ടുകൾ സ്വകാര്യവൽക്കരിക്കുന്നതിൻ്റെ അടുത്ത ഘട്ടമായാണിതിനെ വിലയിരുത്തുന്നത്. പരമാവധി വളർച്ച കൈവരിക്കുന്നതിന് പ്രഖ്യാപിച്ച പരിധിക്ക് താഴെയുള്ള ഫീസ് ഇളവുകൾ ബാധകമാക്കുന്നതിന് എയർപോർട്ടുകൾക്ക് അനുമതിയുണ്ടാകും. ആഭ്യന്തര വിദേശ തീർത്ഥാടകർക്ക് ഉംറ നിർവഹിക്കാനുള്ള പ്രത്യേക അനുമതി ഏത്തവർണ ആപ്ലിക്കേഷൻ വഴി ലഭിക്കുമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം വ്യക്തമാക്കി. ഹജ്ജ് തീർത്ഥാടനത്തിന് ശേഷമുള്ള പുതിയ ഉംറ സീസൺ 2022 ജൂലൈ 30 മുതൽ രാജ്യത്തിനകത്തും പുറത്തു നിന്നുള്ള തീർത്ഥാടകർക്കായി തുറക്കും. രാജ്യത്തിന് പുറത്തുനിന്ന് വരുന്ന തീർത്ഥാടകർക്ക് വിസ അനുവദിക്കുന്നതിനുള്ള അഭ്യർത്ഥനകൾ സ്വീകരിച്ചു തുടങ്ങിയതായി മന്ത്രാലയം അറിയിച്ചു. അവർക്ക് ഉംറ നിർവഹിക്കാനും മദീനയിലെ പ്രവാചകന്റെ പള്ളി സന്ദർശിക്കാനും സാധിക്കും. അതേസമയം ഏത്തമർണ അപേക്ഷയിലൂടെ ഉംറ വിസ അനുവദിക്കുന്നത് ബന്ധപ്പെട്ട അധികാരികൾ അംഗീകരിച്ച പകർച്ചവ്യാധി രോഗ വാക്സിൻ കുത്തിവയ്പ് നടപടികൾക്ക് അനുസൃതമായിരിക്കും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.